Tina Track. Dhanalakshmi Group of Companies presents TNET Track, brought to you by Dhanalakshmi Hire Purchase and Leasing Limited. Dhanakaryathinu ini Dhanalakshmi. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാം ദിവസവും കുതിപ്പ് തുടർന്ന പാലക്കാട്. 100 പോയിന്റ് തികച്ച പാലക്കാട് മൂന്നാം ദിവസവും 1st തുടരുകയാണ്. 1500 മീറ്റർ ഓട്ടത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന്റെ നിവേദ്യ കെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമൃതനും സ്വർണം നേടി. സീനിയർ വിഭാഗത്തിൽ പാലക്കാടിന്റെ ബിജോയ് ജയ്ക്കാണ് സ്വർണം. ഇപ്പോൾ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, കായികമേള പുരോഗമിക്കുമ്പോൾ എന്തായാലും പാലക്കാട് തന്നെയാണ് കുതിപ്പ് തുടർന്നിരിക്കുന്നത്. 1st കുതിപ്പ് പാലക്കാട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ 1st ഇപ്പോൾ. വീണ്ടും ഈ ഓട്ട മത്സരങ്ങളിലൊക്കെ തന്നെ ഈ 1500 മീറ്റർ ഓട്ടത്തിലൊക്കെ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിൻ്റെ തന്നെ താരം ഒന്നാമതെത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ആൺകുട്ടികളുടെ വിഭാഗത്തിലും പാലക്കാട് തന്നെയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ? സംസ്ഥാന സ്കൂൾ കായികോത്സവം 3rd എത്തി നിൽക്കുമ്പോൾ അതിന്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് ഹീറ്റ്സ് മത്സരങ്ങളാണ്, ഹഡിൽസിന്റെ ഹീറ്റ് മത്സരങ്ങളാണ്. അത് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെയും ഒപ്പം തന്നെ ആൺകുട്ടികളുടെയും ഹീറ്റ്സ് മത്സരങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടിയാകും നടക്കുക. ഇതിനു പുറമെ നിരവധി മത്സരങ്ങളുടെ ഫൈനലുകൾ ഇന്ന് ഉച്ചയോടുകൂടി നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയോടെ ഏതാനും മത്സരങ്ങളുടെ ഫൈനൽ റൗണ്ടുകൾ പൂർത്തിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് 1500 മീറ്റർ ജൂനിയർ ഗേൾസിന്റെ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ പാലക്കാടിന്റെ നിവേദ്യയാണ് 1st എത്തിയിരിക്കുന്നത്. പാലക്കാട് മറ്റൊരു സ്വർണം കൂടി നേടിക്കൊണ്ട് ഈ കിരീടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിവേദ്യ കഴിഞ്ഞ വർഷം 3 സ്വർണം നേടിയ താരമാണ്. തുടർച്ചയായി വീണ്ടും മറ്റൊരു സ്വർണം കൂടി നിവേദ്യ സ്വന്തം പേരിലേക്ക് ചേർത്തിരിക്കുന്നു. ഒപ്പം തന്നെ 1500 ജൂനിയർ ബോയ്സിന്റെ മത്സരത്തിലും പാലക്കാടിന് തന്നെയാണ് സ്വർണം. പാലക്കാടിന്റെ GHSS കുമരബത്തൂർ സ്കൂളിൽ നിന്നുമുള്ള അമൃത് എന്നാണ് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം 500 മീറ്റർ നടത്തം ജൂനിയർ ബോയ്സിന്റെ മത്സരത്തിൽ കോഴിക്കോടിന്റെ ആദിത്യ വി അനിൽ സ്വർണം നേടി. 3000 മീറ്റർ ജൂനിയർ ഗേൾസിന്റെ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ ഗീതു KP ആണ് സ്വർണം നേടിയത്. 1500 സീനിയർ ബോയ്സിന്റെ മത്സരത്തിൽ പാലക്കാടിന്റെ ബിജോയ് ജെ 1st. 1500 സീനിയർ ഗേൾസിന്റെ നടത്ത മത്സരത്തിൽ എറണാകുളത്തിന്റെ CR നിത്യ സ്വർണം നേടുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായി നടന്നത് ലോങ് ജമ്പ് ജൂനിയർ മത്സരമായിരുന്നു, ബോയ്സിന്റെ ജൂനിയർ മത്സരമായിരുന്നു. അതിൽ തിരുവനന്തപുരത്തിന്റെ ഫെമിക് റിജേഷ് ആണ് സ്വർണം നേടിയത്. ഇത്തരത്തിൽ പാലക്കാട് 3rd കുതിപ്പ് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാടിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി മലപ്പുറവും തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ ശക്തമായ മത്സരം തന്നെയാണ് ട്രാക്കുകളിൽ കാഴ്ചവെക്കുന്നത്. അതേസമയം ഈ പോയിന്റ് പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ പാലക്കാടിന്റെ പോയിന്റ് 100 കടന്നിരിക്കുന്നു. 3rd ആദ്യ സെക്ഷനിൽ 2 പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ 2 നേടിയതോടുകൂടി പാലക്കാടിന്റെ പോയിന്റ് നില 117 ഉയർന്നിട്ടുണ്ട്. 14 നിലവിൽ ഈ 3 ദിവസമായി പാലക്കാടിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ മലപ്പുറം 2nd 81 മലപ്പുറം 2nd നിൽക്കുന്നത്. 8 മലപ്പുറത്തിന് നേടാൻ വേണ്ടി സാധിച്ചത്. ഇതേ 8 എറണാകുളം 3rd. 8 നേടിയെങ്കിൽ പോലും പോയിന്റ് നിലയിൽ 51 3rd നിലവിൽ എറണാകുളം ഉള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഹഡിൽസ് മത്സരങ്ങളും ഒപ്പം തന്നെ മറ്റ് മത്സരങ്ങളൊക്കെയാണ്, റിലേ മത്സരങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഇതിന്റെ ഫൈനൽ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. വൈകുന്നേരത്തോടായിരിക്കും റിലേയുടെ ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഈ കായിക താരങ്ങളും ഒപ്പം തന്നെ കായിക ആരാധകരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അനുജ ശരിയാമൽ, ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേള 3rd കടന്നിരിക്കുന്നു. 3rd കടന്നിരിക്കുന്നു. 100 കഴിഞ്ഞ് പാലക്കാട് മുന്നേക്ക് പോവുകയാണ്. 117 ആണ് ഇപ്പോൾ നിലവിൽ പാലക്കാടിനുള്ളത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന്റെ നിവേദ്യ കെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമൃത ആറെന്നും സ്വർണം നേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അമൽനാഥാണ്. ധനലക്ഷ്മി
ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രസൻസ് ടീനെറ്റ് ട്രാക്ക് ബ്രോട്ട് യു ബൈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.